അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ കളർഫുൾ ആയിട്ടും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ, നമ്മളെ ബൂന്തി എന്നൊക്കെ പറയും. ആ ബൂന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ മൂന്ന് കളർ കേട്ടോ, നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ തരം കളറുണ്ടോ ആ കളറൊക്കെ ഇട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ മൂന്ന് കളറുള്ള വെച്ചിട്ടാണ് ഞാൻ ഈ ബൂന്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ബൂന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിൽ ഈ ഒരു കപ്പ് അളവിൽ കടലമാവ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി കടലമാവിൽ ഞാൻ ഒരു പിഞ്ച് ഉപ്പും അതുപോലെ ഒരു പിഞ്ച് അപ്പസോഡയും കൂടെയാണ് ഞാൻ അതിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മാവിൽ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ അരക്കപ്പ് വെള്ളം ഒന്നായിട്ട് ഒഴിച്ച് എടുക്കേണ്ടത്. നമ്മൾ കുറച്ച് കുറച്ചായി ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. നോക്കിയിട്ട് വേണം ഒഴിക്കണേ, കൂടുതൽ വെള്ളമായി പോരുത്. നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ക്വാണ്ടിറ്റി കൂടിക്കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നോക്കി കണ്ടും വേണം ഒഴിക്കാൻ. അത് നന്നായി കട്ടയൊക്കെ പോകുന്ന രീതിയിൽ നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ കളറ് നമുക്ക് ഇനി വേണമല്ലോ. അപ്പോൾ കളറിലേക്ക് വേണ്ടി ഒരു ബൗളിൽ ഇപ്പോൾ ഒരു മൂന്ന് ടീസ്പൂണാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത്. അതുപോലെ വേറൊരു ബൗളിലെടുത്തിട്ട് അതുപോലെ മൂന്ന് ടീസ്പൂണ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൽ ഓരോ കളറും അതിൽ മിക്സ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാൻ രണ്ട് കളർ ഞാൻ മിക്സ് ചെയ്യുന്നത്. ഓൾറെഡി ഇതിലുള്ള കളർ മഞ്ഞയും കൂടെ. അപ്പോൾ ആദ്യം ഞാൻ ഓറഞ്ച് കളർ, എൻ്റെ കയ്യിലുള്ള ഓറഞ്ച് കളർ രണ്ട് മൂന്ന് ഡ്രോപ്സ് അതിൽ ഒറ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ള കളർ മാത്രം ഞാനിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വേറെ തരം പല കളർ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ നല്ലൊരു ഭംഗി കിട്ടും. ഇനി അടുത്ത് ഞാൻ, എനിക്ക് ഗ്രീൻ കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലൂവിനെയും ഈ ഓറഞ്ചിനെയും കൂടെ മിക്സ് ചെയ്ത കേട്ടോ ഈ കളർ വന്നത് എനിക്ക്. എന്നിട്ട് ഞാനൊരു ഗ്രീൻ, ഡാർക്ക് ഗ്രീനാണ് ഉണ്ടാക്കി വെച്ചത്. എനിക്ക് ഗ്രീൻ കളർ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഗ്രീൻ കളറും കൂടെ ഉണ്ടാക്കി. അപ്പോൾ ഇനി ആദ്യം ഞാൻ കളർ ചെയ്യാത്ത ആ മാവാണ് ഇതുപോലെ ഒരു ഓട്ടച്ചട്ടകം ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഈ എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഈ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒറ്റ ഒറ്റി വീണുകൊണ്ടിരിക്കാം. ഇത് നല്ല മണിമണി പോലെ ആയി വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് തന്നെ ഒരു ഇതൊക്കെ ചെയ്യുന്നത് നമ്മളെപ്പോഴും നല്ല എണ്ണ ചൂടായി വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ഒരു 3 മിനിറ്റോളം നമുക്കിങ്ങനെ വേവിച്ച് ഇങ്ങനെ നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റൊക്കെ ആവുന്ന വരെ തന്നെ ആയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് അടുത്ത കളർ ഞാനിതുപോലെ ആക്കുന്നുണ്ട്. അടുത്ത കളറും വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. നമുക്കിത് കാണുമ്പോൾ വലിയ പണി പോലെ തോന്നുകയാണെങ്കിലും വളരെ സിമ്പിളായിട്ട് പെട്ടെന്നൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇനി അടുത്ത കളർ ഞാനിതുപോലെ ഒന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ എണ്ണ നന്നായി ചൂടായിക്കൊണ്ടേ ഇരിക്കട്ടെ. അതിന് മീഡിയം ഫ്ലെയിമിൽ നിന്ന് നമ്മൾ മാറ്റുന്നേ ഇല്ല. പിന്നെ ഇതേപോലെ ആ കിടന്ന് ആ ഒരു 3 മിനിറ്റ് നേരം കൊണ്ട് നമുക്കിത് ഒന്ന് വറുത്ത് നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ചൂടും ആവരുത്. അപ്പോൾ ഇത് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടൈമിലായിരിക്കണം നമ്മളത് ഒന്ന് ഫ്രൈ ആയി കിട്ടേണ്ടത്. കൂടുതൽ ടൈം വെക്കണം, അത് കുറഞ്ഞ ടൈമും ആവരുത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതും ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കോരിയിടുന്നുണ്ട്. ഇനി അടുത്ത കളർ നമുക്ക് നോക്കാം. കണ്ടല്ലേ, ഈ ഒരു അളവിലായി കിട്ടിയിട്ടുണ്ട്. നല്ല മുരുമുരാന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമും ഈ ഒരു അളവൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് ഞാൻ കോരി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്ത കളർ ഞാനിതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ കളറാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേറെ നമ്മളുടെ കയ്യിൽ തന്നെ ഗ്രീൻ കളറുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഗ്രീൻ ആയിട്ട് വരും. ആ ഗ്രീൻ ഉണ്ടെങ്കിൽ ഗ്രീൻ ആക്കാം, റെഡ് ഉണ്ടെങ്കിൽ റെഡ് ആക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള കളർ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ 3 കളറും ഇവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകാതെയൊക്കെ നോക്കണം. അപ്പോൾ ഇതും ഒന്ന് നന്നായി ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഒന്ന് കോരിയെടുക്കാം. എന്നിട്ട് തീ ഓഫ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തത് ഷുഗർ സിറപ്പാണ് റെഡി ആക്കേണ്ടത്. അപ്പോൾ ഈ 3 കളറും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ബൂന്തി കേട്ടോ. അതല്ല, നിങ്ങൾക്ക് ഒറ്റ കളർ മതിയെങ്കിൽ ഒരു കളർ മിക്സ് ചെയ്യാതെ സാധാരണ ഉള്ള കളർ തന്നെ മതി കേട്ടോ. ഇനി അടുത്ത് ഞാനൊരു പാന് വെച്ചിട്ട് ഈ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഈ 1/4 കപ്പ് പഞ്ചസാര മതി ഈ ഒരു കപ്പ് കടലമാവിന് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിലായിരിക്കണം എല്ലാ സാധനങ്ങളും എടുക്കേണ്ടത്. അപ്പോൾ ഇനി ആ 1/4 കപ്പിൻ്റെ പകുതി കപ്പ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഈ നന്നായിട്ടൊന്ന് തീ നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കുക.
വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഞാൻ രണ്ട് ഏലക്ക പൊളിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ചതച്ചത് ഒന്ന് ചതച്ചാൽ മതി. നമുക്ക് നല്ലൊരു ഫ്ലേവറിന് നല്ലൊരു രുചിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇതിടുന്നത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ. ഇനി നമ്മൾ ഇത് നന്നായി ഒന്ന് കുറുകി ഒരു ഒറ്റ നൂൽ പരുവാവുന്നവരെ ഒന്ന് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളൊന്ന് വേണമെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് നോക്കാം. ഒന്ന് കൈയും കൊണ്ട് ടച്ച് ചെയ്തിട്ട് നോക്കാം കേട്ടോ, ഇങ്ങനെ ഒറ്റ നൂൽ പരുവ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്കിങ്ങനെ കൈ കൊണ്ട് ടച്ച് ചെയ്തിട്ട് ഒന്നിങ്ങനെ വലിച്ചാൽ ഇങ്ങനെ നൂല് പോലെ വരണം. അതാണ് ഈ ഒറ്റ നൂൽ പരുവ് എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി. അപ്പോൾ ഏകദേശം എൻ്റെ ആയി വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഒരു ഏലക്കയുടെ മണമൊക്കെ നന്നായിട്ടൊന്ന് മൂക്കിലോട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മണവും രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കയുടെ വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഈ ഒറ്റനൂൽ പരുവായി, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ അടുത്ത് തീ ഓഫ് ചെയ്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ. ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ചൂടോടെ തന്നെ നമ്മൾ ആ ബൂന്തി ഫ്രൈ ചെയ്ത ബൂന്തി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ ചൂടോടെ തന്നെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഷുഗർ സിറപ്പായിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് വരണം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സൗണ്ട് വരുന്നത് വരെ ഇത് ഡ്രൈ ആയപ്പോൾ വന്ന സൗണ്ടാണ് കേട്ടോ. ഇതുപോലെ ആവും നമ്മളെ ബൂന്തി, അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കടകളിൽ നിന്നും വാങ്ങാൻ എന്നതിനേക്കാളും കൂടുതൽ നല്ല ഫ്രഷായിട്ടും നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഉള്ള നമ്മൾ വേറെ കളറുകൾ വേറെ ഇതൊന്നും യോജിക്കുന്ന കളർ വേണമെങ്കിൽ മാത്രം നമ്മൾ ഫുഡ് കളർ യൂസ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കളറില്ലാതെ തന്നെ നമുക്ക് ബൂന്തി ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഞാൻ അടുത്ത കുഞ്ഞു കുഞ്ഞു റെസിപ്പിയും കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതിലേക്കും. ഓക്കെ, ബൈ ബൈ, താങ്ക് യൂ.